ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ തമിഴ്നെ കണ്ടപ്പോൾ ഏകദേശം കാര്യം പിടി കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എപ്സം സോൾട്ടിനെ പറ്റിയിട്ടാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെടികൾ വളർത്തുന്ന ഒരുമാതിരിപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെ ഈ ഒരു വളത്തെ പറ്റിയിട്ട് അറിയാമായിരിക്കും അല്ലേ യൂട്യൂബിൽ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് ആളുകൾ പലരും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതാണോ അതോ എന്തൊക്കെയാണ് ഇതിൻ്റെ യൂസ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത് ശരിക്കും എങ്ങനെ ഉപയോഗിച്ചാൽ ഇത് വർക്കാവും എന്നുള്ളതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും കൂട്ടുകാരെത്തിയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വർക്കല്ലേ കേട്ടോ അപ്പോൾ ഇതാണ് ഇതാണെട്ടോ നമ്മുടെ മാജിക് അല്ലെങ്കിൽ വിറാക്കൽ എന്നൊക്കെ പറയുന്ന ആ ഒരു എപ്സൻസോൾട്ട് എന്ന് പറയുന്ന ഫെർട്ടിലൈസർ ശരിക്കും ഇതൊരു മാജിക് ഫെർട്ടിലൈസർ തന്നെയാണോ അപ്പോൾ അത് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പോൾ ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് ഓൺലൈനിലോ അല്ലെങ്കിൽ ഗാർഡൻ ഷോപ്സിലോ അല്ലെങ്കിൽ ഫാർമസികളിലാണെന്നുണ്ടെങ്കിലും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇത് ഞാനിപ്പോൾ വൺ കെ ജിടെ ഒരു പാക്കറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത് വൺ കെ ജിയുടെ പാക്കറ്റിന് ഓൺലൈനിൽ നിന്ന് ത്രീ നയൻറ്റി നയൻ റുപ്പീസ് കൊടുത്തിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ പല പല ബ്രാൻഡുകളുണ്ട് ഏത് ബ്രാൻഡാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കാവുന്നതാണേ പിന്നെ ഇതിൽ മെയിനായിട്ടും അടങ്ങിയിട്ടുള്ള രണ്ട് മൂലകങ്ങൾ എന്ന് പറയുന്നത് മഗ്നീഷ്യം സൾഫേറ്റുമാണ് അതുകൊണ്ട് തന്നെ ഇതിനെ മഗ്നീഷ്യം സൾഫേറ്റ് എന്നും നമ്മൾ പറയാറുണ്ട് പഞ്ചസാരയുടെ തരി പോലെ അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റൽ പോലെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സോൾട്ട് ഇരിക്കുന്നത് ഇത് നമ്മൾ ചെടികൾക്ക് മാത്രമല്ല കേട്ടോ ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ ഫുഡ് ഇൻഡസ്ട്രിയിലും ഒക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ എപ്സം സോൾട്ട് എന്ന പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൽ എപ്സം എന്ന സ്ഥലത്ത് ഒരു കൃഷിക്കാരൻ അവിടുത്തെ ഒരു വെള്ളത്തിന് പ്രത്യേക ഒരു രുചിയും അതുപോലെ തന്നെ പ്രത്യേക ഒരു കാര്യങ്ങളൊക്കെ ഉള്ളത് കണ്ടിട്ട് അതിൽ നിന്ന് രൂപപ്പെടുത്തി എടുത്തതായിരുന്നു കേട്ടോ ഈ എപ്സം സോൾട്ട് പക്ഷേ ഇപ്പം നമുക്ക് കടകളിൽ കിട്ടുന്ന പല എപ്സം സോൾട്ടും ശരിക്കും പറഞ്ഞാൽ ഓർഗാനിക്കൊന്നും അല്ല കാരണം അത് ആർട്ടിഫിഷ്യലായിട്ടുണ്ടാക്കുന്നത് തന്നെയാണ് നമ്മുടെ സാധാരണ നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന സോൾട്ട് പോലെ ഇത് എല്ലാ എപ്സം സോൾട്ടും നമ്മളങ്ങനെ വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കി എടുക്കുന്നതല്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കിത് പൂർണ്ണമായിട്ടും ഓർഗാനിക്കാന്ന് പറയാനും പറ്റില്ലേ പക്ഷേ ഇതാദ്യകാലത്ത് ഇത് എപ്സംസോൾട്ടായിട്ട് രൂപപ്പെട്ടു വരുന്ന ആദ്യ കാലത്ത് ഇത് വെള്ളത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തതായിരുന്നു കേട്ടോ ഇപ്പോൾ പിന്നെ എല്ലാം തന്നെ മായവും അതുപോലെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതും ആർട്ടിഫിഷ്യലായിട്ട് തന്നെ പലയിടത്തും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒറിജിനൽ ആണോ എന്നുള്ളത് നമ്മൾ വാങ്ങിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കങ്ങനെ കണ്ടുപിടിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയാണേ അതേപോലെ തന്നെ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ഈ ഒരു വളം നമ്മൾ ചെടികൾക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ചെടികൾ കുലുകുത്തി പൂക്കും കായ്ക്കും പിന്നെ നമ്മുടെ പച്ചക്കറികളിലായാലും പഴച്ചെടികളിലായാലും ഉണ്ടാവുന്ന പച്ചക്കറികളും പഴങ്ങൾക്കും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളതൊക്കെ പിന്നെ നമ്മൾ വിത്തുകൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് തന്നെ മുളച്ച് കിട്ടും ശരിക്കും പറഞ്ഞാൽ അതൊന്നും സത്യമല്ല കേട്ടോ ഒരു വിത്ത് നമ്മളിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മുളച്ച് വരാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചൊരു ടൈമുണ്ട് ആ ഒരു ടൈമിലുള്ളിൽ മാത്രമേ അത് മുളച്ചു വരുള്ളൂ അല്ലാതെ നമ്മൾ ഈ ഒരു വളം ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നങ്ങോട്ട് ഇട്ട് കൊടുത്ത് നാളെ അങ്ങോട്ട് മുളയ്ക്കൊന്നുമില്ലാട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ഒരു പറ്റിക്കൽ മാത്രമാണ് പിന്നെ ഇത് കൊടുത്തുണ്ടാകുന്ന പഴങ്ങളും പച്ചക്കറികൾക്കുമൊക്കെ ഭയങ്കര ടേസ്റ്റാന്ന് പറയുന്നതിലും യാതൊരുവിധ വാസ്തവുമില്ല പിന്നെ പൂക്കൾ നിറയെ ഉണ്ടാവും എന്ന് പറയുന്നതിലും ഒട്ടും തന്നെ കാര്യമില്ല കേട്ടോ അപ്പോൾ ശരിക്കും ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ചെടികൾക്ക് രണ്ട് തരത്തിലുള്ള ന്യൂട്രിയൻസ് ആണ് കേട്ടോ ആവശ്യമുള്ളത് ഒന്നാമത്തേത് ന്യൂട്രിയൻസും രണ്ടാമത്തേത് മൈക്രോ ന്യൂട്രിയൻസും ആണ് ഈ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യമാണ് കേട്ടോ പിന്നെ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് കാൽസ്യം മഗ്നീഷ്യം അയൺ കോപ്പർ സിങ്ക് അങ്ങനെയുള്ളവയ്ക്കെയാണ് അപ്പം ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ബാലൻസ് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ കൊടുത്തെങ്കിൽ മാത്രമേ ഈ പറയുന്ന പോലെ കൊലകൊത്തി പൂക്കുകയും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പൂക്കളും കായ്കളും പിന്നെ നന്നായിട്ട് പഴച്ചെടികളിലാണെങ്കിൽ പഴങ്ങളൊക്കെ ഉണ്ടാവുള്ളേ അല്ലാതെ നമ്മൾ ഈ മഗനീഷ്യ സൾഫേറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് ചെടി അങ്ങോട്ട് കുലോത്തി പോക്കാനോ കായ്ക്കാനോ ഒന്നും പോകുന്നില്ല കേട്ടോ മാത്രമല്ല മണ്ണിൽ ഒരുപാട് മഗ്നീഷ്യത്തിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ ചെടികൾക്ക് മറ്റു അളങ്ങൾ വലിച്ചെടുക്കാൻ പറ്റാതാവുകയും ചെയ്യുവേ അതേപോലെ തന്നെ ചിലർ പറയാറുണ്ട് ഇത് നമ്മൾ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കീടങ്ങൾ നശിച്ചു പോകുന്നുള്ളത് അതും ശരിക്കും പറഞ്ഞാൽ സത്യമൊന്നുമല്ല കീടങ്ങൾ പലതരത്തിലാണുള്ളത് അപ്പോൾ അതിനനുസരിച്ചുള്ള പെസ്റ്റിസൈഡ് കൊടുത്തെങ്കിൽ മാത്രമേ കീടങ്ങൾ പോവുള്ളൂ കേട്ടോ ഇനി ഒരു എപ്സം സോൾട്ട് എങ്ങനെയാണ് ചെടികൾക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇത് ചെടികൾക്ക് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കേണ്ടതെന്നുള്ളതൊക്കെ നോക്കാവേ അപ്പോൾ ഈ ഒരു എപ്സം സോൾട്ട് ചെടികൾക്ക് കൊടുക്കുന്നതുകൊണ്ടുള്ള ആദ്യത്തെ ഒരു ഗുണമെന്ന് പറയുന്നത് ചെടികളുടെ ഇലകൾക്ക് നല്ല പച്ചപ്പ് നിറം കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുമെ അത് നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് ചെടികളുടെ ചൂട്ടിൽ ഒഴിച്ച് കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അതായത് ഒരു ടീസ്പൂൺ ഒരു ലിറ്റർ വാട്ടറിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവേ അതേപോലെ തന്നെ ചെടികളുടെ ഇലകൾ ചുരുണ്ട് പോകുന്ന പ്രശ്നം തടയാൻ വേണ്ടിയിട്ടും നമുക്കിത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ചെടികളിലെ ഇലകളുടെ മഞ്ഞപ്പ് മാറാൻ വേണ്ടിയിട്ട് മഞ്ഞപ്പിന് പല കാരണങ്ങളുണ്ട് അതിൽ ഒരു കാരണമെന്ന് പറയുന്നത് മഗ്നീഷ്യത്തിൻ്റെ കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്സം സോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് പറ്റുവേ അതേപോലെ തന്നെ ട്രാൻസ്പ്ലാന്റ് ഷോക്ക് അതായത് ചെടികൾ നമ്മൾ റീപോട്ട് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഷോക്ക് അതായത് ചെടികൾ പെട്ടെന്ന് ഇലകൾ കരിഞ്ഞു പോവുക പുഴിഞ്ഞു പോവുക അങ്ങനെയുള്ള പ്രശ്നം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ചെടികളുടെ ചോട്ടിൽ ഇതൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നവും പരിഹരിക്കാനായിട്ട് പറ്റൂട്ടോ പിന്നെ റോസ് തെക്കാളി പച്ചമുളക് ഇവയ്ക്കൊക്കെ മക്നീഷ്യം കൂടുതൽ ആവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നല്ല രീതിയിൽ ഇത് വളമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അതേപോലെ തന്നെ ഇലച്ചെടികൾക്കും നല്ല യൂസ്ഫുള്ളാണ് ചെടികൾ നല്ല പച്ചപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടും ഇലകൾ നല്ല ഫ്രഷായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുകയെ അതുപോലെ തന്നെ ഫിഫ്റ്റീൻ ഡേസ് വൺസ് എന്ന കണക്കിന് ഒരു ലിറ്റർ വാട്ടറിൽ ഒരു ടീസ്പൂൺ എന്ന അളവിൽ മിക്സ് ചെയ്ത് ചെടികളിൽ മുഴുവനായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ചുവടിലൊഴിച്ചു കൊടുക്കാനായിട്ടും പറ്റും കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ എഫ്സം സോൾട്ടിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ശരിക്കും ഈ ഒരു വളം കൊണ്ട് യൂസ് ഇല്ല എന്നല്ല നമ്മുടെ ഇലച്ചെടികൾക്കൊക്കെ നല്ല രീതിയിൽ യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ മഗ്നീഷ്യം സൾഫറും ചെടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുള്ളാണ് പക്ഷേ മറ്റുള്ളവർ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് അങ്ങ് പുലുകുത്തി പൂക്കും കായ്ക്കും അതൊന്നും ശരിക്കും പറഞ്ഞാൽ സത്യമല്ല കേട്ടോ അതുകൊണ്ടാട്ടോ നമ്മൾ ഈ വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കാനായിട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കാവേ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ പിന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്കൊന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി